നമസ്കാരം. ബി ജെ പി ഭാരവാഹികൾ ചൊവ്വാഴ്ച കാസർഗോഡ് യോഗം ചേരുമ്പോൾ ശോഭാ സുരേന്ദ്രന്റെ നിലപാടിൽ അവ്യക്തത തുടരുന്നു. യോഗത്തിൽ ശോഭാ സുരേന്ദ്രൻ പങ്കെടുക്കാൻ ഇടയില്ലെന്നാണ് സൂചന. കോർ കമ്മിറ്റി യോഗവും ചേരും. എല്ലാ വിവാദങ്ങളും യോഗത്തിൽ ചർച്ചയാകും. ഭാരവാഹികളിൽ വി മുരളീധര പക്ഷത്തിന് മുൻതൂക്കമുണ്ട്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെതിരായ തീരുമാനം ഒന്നും ഉണ്ടാകില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയ കാരണങ്ങളും വിലയിരുത്തും. പി കെ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവരും നേതൃത്വത്തിന് വേണ്ടി രംഗത്തുണ്ട്. ഗ്രൂപ്പുകളി വേണ്ടെന്ന് കേന്ദ്ര ഘടകം സംസ്ഥാന നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശത്തെ തുടർന്നാണ് ഈ സമീപനം. അതേസമയം കുഴൽപ്പണക്കേസിൽ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന ഘടകത്തോട് ഒപ്പം തന്നെയാണ്. അപ്പോഴും ശോഭാ സുരേന്ദ്രൻ ഇടഞ്ഞു നിൽക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി പരിപാടികളുമായി ശോഭാ സുരേന്ദ്രൻ സഹകരിച്ചിരുന്നില്ല. അതേസമയം കൊടകര കുഴൽപ്പണക്കേസിൽ സുരേന്ദ്രന് അന്വേഷണ സംഘം നൽകിയ നോട്ടീസിനോടുള്ള സമീപനം, പാർട്ടിയെ പിടിച്ചുലച്ച സമീപകാല സംഭവങ്ങൾ, അതേസമയം തെരഞ്ഞെടുപ്പ് പരാജയം തുടങ്ങിയവ ചർച്ച ചെയ്യുകയും ചെയ്യും. ചൊവ്വാഴ്ച രാവിലെ 9 കോർ കമ്മിറ്റി യോഗവും നടക്കും. കെ സുരേന്ദ്രൻ ചൊവ്വാഴ്ച ഹാജരാകാനാണ് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഭാരവാഹി യോഗം നടക്കുന്നതിനാൽ അദ്ദേഹം ഹാജരാകില്ല. കുഴൽപ്പണക്കേസിലും സി കെ ജാനു, കെ സുന്ദര എന്നിവർക്ക് പണം നൽകിയെന്ന ആരോപണത്തിലും പാർട്ടിയുടെ തുടർ സമീപനം ചൊവ്വാഴ്ച ചർച്ച ചെയ്യുകയും ചെയ്യും. ജാനു സുന്ദര കേസുകളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പോലീസ് നൽകിയ റിപ്പോർട്ടിൽ ഇടപാടിനെ പറ്റി അന്വേഷണം നടക്കുന്നു എന്നല്ലാതെ തിരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ടെന്ന് പറയുന്നില്ല. കുഴൽപ്പണക്കേസിൽ ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകില്ലെന്ന് പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ബി ജെ പി സംസ്ഥാന ഭാരവാഹി യോഗം കാസർഗോഡ് നടക്കുന്നതിനാലാണ് ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം. തൃശൂർ പോലീസ് ക്ലബ്ബിൽ രാവിലെ 10 എത്താനാണ് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയത്. ചൊവ്വാഴ്ച ഹാജരായില്ലെങ്കിൽ ഒരിക്കൽ കൂടി നോട്ടീസ് നൽകുകയും ചെയ്യും. വീണ്ടും ഹാജരായില്ലെങ്കിൽ കോടതി വഴി നടപടിയെടുക്കുകയും ചെയ്യും.